സ്ഥലം വിൽക്കാനുള്ള ആഗ്രഹം റീസർവേ കുരുക്കിലാക്കിയതിനാൽ മനം നൊന്താണ് ഉടുമ്പൻചോല ചെമ്മണ്ണാറിലെ ബെറ്റി സജി ജീവനൊടുക്കിയതെങ്കിൽ അയൽവാസികളായ ബിജുവും ജോസഫും കൊടുത്ത പണം വിൽക്കാൻ പണം കൊടുത്തെങ്കിലും ആ ഭൂമി വിൽക്കാനാവാതെ പോയ ഒരു സംഘം മനുഷ്യരുടെ കഥയാണ് ഇന്ന് അതിലേക്ക്. മേലെ ചെമ്മണ്ണാർ, ഉദ്യോഗസ്ഥ അലംഭാവത്തിൻ്റെ ഇരയായ ബെറ്റി സജിയുടെ നാട്. ബെറ്റി ജീവനൊടുക്കിയതിന് പിന്നാലെ മന്ത്രി ഇടപെട്ടാണ് റീസർവേ പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ ബെറ്റിയുടെ വീടിന് വിളിപ്പാടകലെ താമസിക്കുന്ന ബിജുവും ജോസഫും ഇപ്പോഴും ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. റീസർവേ ബിജുവിൻ്റെ ഉറക്കം കെടുത്തി തുടങ്ങിയിട്ട് 12 വർഷമായി. സഹോദരന്റെ കയ്യിൽ നിന്ന് 2004 50 സെന്റ് സ്ഥലം വാങ്ങി. സർവേ പ്രശ്നത്തിലായതോടെ ആധാരം എഴുതാൻ പോലുമായില്ല. കൈമാറ്റത്തിന് ആകെയുള്ള രേഖ കരാർ ഉടമ്പടി മാത്രം. സ്ഥലമളക്കാൻ 6 തവണ സർവേ ഉദ്യോഗസ്ഥർ വന്നു, കൈക്കൂലിയും വാങ്ങിപ്പോയി. 2 പ്രാവശ്യം ഇപ്പോൾ ഉടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ഇത് മുൻഫയൽ കയറിപ്പോയി. നമുക്കതേക്കുറിച്ച് മുൻഫയൽ കയറി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതേക്കുറിച്ച് എന്നാന്നുള്ള അറിയത്തില്ല. പട്ടയരേഖയടക്കം കാണിച്ചിട്ടും ഫലമില്ല. ജോസഫ് മാത്യു വാങ്ങിയ 10 സെന്റിന്റെ കരമടവും മുടങ്ങിയിട്ട് 8 വർഷം. മുറതെറ്റാതെ താലൂക്ക് ഓഫീസിലെത്തുന്ന ജോസഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥർ നടത്തിക്കുന്നു. ഇതൊക്കെ സർക്കാർ കാര്യമില്ല, എന്താണെന്ന് ഇത് നമുക്ക് അത്ര അറിയാനുള്ള വിദ്യാഭ്യാസവും വിവരവും എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 6ാം ക്ലാസ് പഠിച്ച ഒരു വ്യക്തിയാണ്. 76 പട്ടയം കൊടുത്ത ഭൂമിയിൽ നിന്നാണ് 10 സെന്റ് ജോസഫ് വാങ്ങിയത്. റീസർവേ നടപടികളുടെ കുരുക്കിൽപ്പെട്ട് വിയർപ്പൊഴുക്കി വാങ്ങിയ സ്ഥലം സ്വന്തം പേരിലാക്കാനാവാത്ത അവസ്ഥ. ഇതിന്റെ പരാതിയും പരിഭവവുമാണ് ഉടുമ്പൻചോല വില്ലേജിലെ ചെമ്മണ്ണാറിൽ നിന്ന് ഞങ്ങൾ കേട്ടത്. ചെമ്മണ്ണാറിൽ നിന്ന് ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.